നമസ്കാരം. നമുക്കറിയാം ഫാർമ എന്ന് പറയുന്ന ലോകം നമ്മളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു പനി വന്നാൽ, ഒരു ചുമ വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൊറോണയുടെ കാലത്തെല്ലാം ഈ ഫാർമ മരുന്നുകൾ, അതായത് ഫാർമ മരുന്നുകളില്ലാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ ഫാർമ വേൾഡിൻ്റെ എമേർജിങ് തുടങ്ങുമ്പോൾ നമ്മൾ ഈ മാരകമെന്ന് കരുതിയ പല രോഗങ്ങളും മാറ്റി നിർത്താൻ നമുക്കതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഫുഡ് സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ന്യൂട്രസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു ശാഖ. അത് ഒരു രോഗം വരുമ്പോൾ കഴിക്കേണ്ട ഒരു ക്യാപ്സ്യൂളുകളോ ടാബ്ലറ്റുകളോ അല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും വെസ്റ്റേൺ ലോകങ്ങളിൽ, അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്യൻ നാടുകൾ, അവിടെയൊക്കെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഏകദേശം ഒരു 30-35 കൊല്ലമായിട്ട് ആൾക്കാർ ശീലമുള്ള ഒരു ശാഖ തന്നെയാണ് ഈ ഫുഡ് സപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ് ന്യൂട്രസ്യൂട്ടിക്കൽസ് എല്ലാം പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ് അത് ഏറ്റവും അധികം കേട്ടു തുടങ്ങുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ ജീവിത ശൈലിയിൽ വരുന്ന ആഹാരങ്ങൾ, ഒരു ഒട്ടനവധി ഫൈറ്റോ കെമിക്കൽസും വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഒരു ജീവിതം ശൈലിയാണ് ഈ വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പുലർത്തി വരുന്നത്. കാരണം വെജിറ്റബിൾസ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളുടെ വൈറ്റമിൻസും മിനറൽസും എല്ലാം അതിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്നതുമായി തന്നെ കൂടുതലും മാംസ വിഭവങ്ങളാണ്. അപ്പോൾ അത് തെറ്റുന്നല്ല, മിനറൽസ് എല്ലാം മാംസത്തിലുമുണ്ട്, പക്ഷേ ഫൈറ്റോ കെമിക്കൽസ് വളരെയധികം കുറവാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു സപ്ലിമെൻറ്റിൻ്റെ ആവശ്യകത അവിടെ വരുന്നത്. ഈ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസാണ്. ഇതൊക്കെ വരുന്നതാണ് ഈ ഫുഡ് സപ്ലിമെൻ്റ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ വൈറ്റമിൻസ് ഉണ്ടാകാം, മിനറൽസ് ഉണ്ടാകാം, ഫൈറ്റോ കെമിക്കൽസ് ഉണ്ടാകാം. അപ്പോൾ എന്താണ് ഈ ഫൈറ്റോ കെമിക്കൽസ്? ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ തന്നെ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ തന്മാത്രകളാണ്. ഈ തന്മാത്രകളുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഫൈറ്റോ, അതായത് പ്ലാന്റ് ഒറിജിൻ തന്മാത്രകളാണ്. സസ്യങ്ങളിൽ അതൊരു സെക്കൻഡറി മെറ്റബോളൈറ്റ് എന്ന് പറയും, അതായത് സസ്യങ്ങളുടെ വളർച്ചയിൽ പ്രത്യക്ഷമായി സ്വാധീനിക്കാത്ത ചില മോളിക്യൂൾസാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞളിലുള്ള കുർക്കുമിൻ, അല്ലെങ്കിൽ നമ്മളുടെ മുളകിലുള്ള കാപ്സൈസിൻ എന്ന മോളിക്യൂൾ, അല്ലെങ്കിൽ നമ്മളുടെ കുരുമുളകിലുള്ള പൈപ്പിരിൻ എന്ന മോളിക്യൂൾ, ഇതെല്ലാം സെക്കൻഡറി മെറ്റബോളൈറ്റ്സാണ്. ആ മോളിക്യൂൾസിന് ആ സസ്യത്തിൻ്റെ വളർച്ചയിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ പ്രത്യക്ഷമായ സ്വാധീനങ്ങളില്ല, പക്ഷേ സ്വാധീനിക്കുന്നുണ്ട് താൻ. അപ്പോൾ ഈ കാപ്സൈസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു ഉദാഹരണ സഹിതം വ്യക്തമാക്കാം. ഫോർ എക്സാമ്പിൾ, അതിനെ അറിയാം കാപ്സൈസിന് നല്ല എരിവുള്ളതൻ മാത്രമാണ്. അപ്പോൾ അത് സസ്യങ്ങളുടെ എല്ലാം ഒരു പ്രൈമറി ഡിഫെൻസിൻ്റെ വേണ്ടിയിട്ടാണ് ഈ മോളിക്യൂൾസ് എല്ലാം പ്രകൃതിയാ തന്നെ അതിൽ ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഫ്രൂട്ട്, അതായത് ഈ മുളക് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണല്ലോ, ആ ഫ്രൂട്ട് ഉണ്ടായി വരുമ്പോൾ അതിനുള്ളിൽ വിത്തുണ്ടാകും. അപ്പോൾ ഈ ജീവജാലങ്ങളെല്ലാം അത് കടിക്കുമ്പോൾ അതിന് ഒരു എരിവ്, ശക്തമായ എരിവുണ്ടാവുകയും അത് കടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ വിത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൈമറി ഡിഫൻസാണ് ഈ മോളിക്യൂൾ പ്രധാനമായും ചെയ്യുന്നത്. എല്ലാ രീതിയിലും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ പ്രധാനമായിട്ടും ഈ ഒരു കർത്തവ്യം നിറവേറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുരുമുളക്, അതിനും ശക്തമായ എരിവാണ്. ഇനി പറയുകയാണെങ്കിൽ കടുക്. കടുകിൽ ഒരു കടുകെണ്ണ നമുക്കെല്ലാം സുപരിചിതമാണ്. കടുകെണ്ണ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ഓയിലാണ്. അത് പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മളുടെ തേങ്ങ എണ്ണ മാതിരിയുള്ള ഒരു ഫിക്സഡ് ഓയിലാണ് കടുകെണ്ണ. പക്ഷേ കടുകിൽ ഇത് അല്ലാതെ ഒരു എണ്ണയുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവായ എണ്ണയാണ് കടുകിൽ, കടുകിൻ്റെ എസൻസ് എന്ന് പറയും അതിനെ. ആ അത് ഒരു എസൻഷ്യൽ ഓയിലാണ്, അതായത് അത് പെട്ടെന്ന് ഇവാപ്രേറ്റ് ചെയ്യാവുന്ന ഒരു എസൻഷ്യൽ ഓയിലാണ്. അതിൽ രസകരമായ കാര്യം, ഈ മോളിക്യൂൾ അല്ലിൽ ഐസോതയോസൈനേറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് അതിലുള്ളത്. ശക്തമായ ഒരു ഫ്ലേവറും സ്മെല്ലുമാണ് അതിനുള്ളത്. നമ്മളുടെ മയണൈസിലും വെസ്റ്റേൺ കൺട്രീസിലും മയണൈസിലും കെച്ചപ്പിലും ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ് ഈ കടുകിൽ നിന്നുള്ള മസ്റ്റർഡ് ഓയിൽ എന്ന് പറയുന്ന ഈ എസൻഷ്യൽ ഓയിൽ. അതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അല്ലിൽ ഐസോതയോസൈനേറ്റ് കടുകിൽ ഇല്ല, പക്ഷേ
കടുക് ക്രഷ് ചെയ്യുമ്പോൾ കടുകിലെ ടിഷ്യൂവിൽ നിന്ന് സെക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരം എൻസൈമുണ്ട്. ആ എൻസൈം അതിൽ ഗ്ലൂക്കോസിനോലൈറ്റ് എന്ന് പറയുന്ന വേറെ ഒരു തന്മാത്രകളുണ്ട്. അതിന് അല്ലിൽ ഐസോതയോസൈനൈറ്റുമായി പ്രത്യക്ഷത്തിൽ വലിയ സാമ്യമൊന്നുമില്ല, രണ്ടും ഒരേ ക്ലാസ് ഓഫ് മോളിക്കുളാണെന്ന് മാത്രം. ഈ എൻസൈം ഈ ഗ്ലൂക്കോസിനോലൈറ്റായിട്ട് റിയാക്ട് ചെയ്യുകയും അവിടെ ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുക് സാധാരണഗതിയിൽ നമ്മളെ ഒരു പശുവോ ഒക്കെ കടിക്കുമ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ ഈ എൻസൈം പുറപ്പെടുവിക്കുകയും വളരെ സ്ട്രോങ് ആയ പഞ്ചൻ്റായ ഈ അല്ലിൽ ഐസോതയോസൈനേറ്റ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇതും ഒരു ഫൈറ്റോകെമിക്കലാണ്. അപ്പോൾ ഫൈറ്റോകെമിക്കൽ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രമാണ്. അതിൽ തന്നെ നമ്മൾക്ക് എന്തെല്ലാം രീതിയിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഹെൽപ്പ് ചെയ്യാവുന്ന മോളിക്യൂൾസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുകയും ആ കാറ്റഗറി വെച്ച് ഫുഡ് സപ്ലിമെൻ്റ് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഒരു പരിധിവരെ ഇപ്പോൾ വാതജന്യമായ രോഗങ്ങളും ക്യാൻസറും, ക്യാൻസർ ഒരിക്കലും ക്യാൻസർ ഇത് കഴിച്ചുകൊണ്ട് ക്യാൻസർ വരാതിരിക്കുക എന്നുള്ളതല്ല, ക്യാൻസറിന് കാരണമാകാവുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഫ്രീ റാഡിക്കൽസ് നമ്മളുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഫ്രീ റാഡിക്കൽസ്. അതിനെയെല്ലാം അതിൽ നിന്നെല്ലാം കോശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഫുഡ് സപ്ലിമെൻറ്റിന് തീർച്ചയായും സാധിക്കും. അതുകൊണ്ടാണ് ഈ വെസ്റ്റേൺ കൺട്രീസിൽ എല്ലാവരും ഈ ഫുഡ് സപ്ലിമെൻറ്റ്സ് അവർക്ക് എപ്പോഴും ഇൻഫ്ലമേഷനും ആൻറ്റി ഓക്സിഡൻസിനും ഒക്കെ വേണ്ടിയിട്ട് അവർക്കൊരു കാറ്റഗറി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മേഖല ഇപ്പോൾ കുറച്ചും കൂടെ പ്രിവൻറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു മേഖല കുറച്ചും കൂടെ പ്രാധാന്യത്തിൽ വരികയാണ് ഈ പോസ്റ്റ് കോവിഡിന് ശേഷം. ഈവൻ ഇന്ത്യയിലും പോലും, കാരണം നമുക്ക് ഇന്ത്യയിലെ ആയുർദൈർഘ്യം കൂടി വരികയാണ്. അപ്പോൾ ആ വയസ്സാകുമ്പോൾ നമുക്ക് വാതജന്യമായ പല രോഗങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രസൂട്ടിക്കൽസ് എന്ന മേഖല ഏകദേശം ഫാർമ ഇൻഡസ്ട്രിയോട് കിടപിടയ്ക്ക് തക്ക രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് റിസർച്ച്, ഒരുപാട് ഗവേഷണങ്ങൾ പ്രത്യേകിച്ചും ഈ ഫൈറ്റോകെമിക്കൽസ് പ്യൂരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി, ബയോ അവൈലബിലിറ്റി, നമ്മളുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന രീതിയിൽ ബ്ലഡിൽ വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ ബയോ അവൈലബിലിറ്റി. അപ്പോൾ അത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നോളജികളും ഗവേഷണങ്ങളും എല്ലാം ഒരുപാട് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലിനിക്കൽ റിസർച്ച്, അതായത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഈ സപ്ലിമെൻ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് ഇത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോരാ, അത് ഗവേഷണത്തിലൂടെ നമ്മൾ സ്ഥാപിക്കേണ്ടത് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ വളരെയധികം ഗവേഷണങ്ങൾ ഈ ഒരു സെക്ടറിൽ നടക്കുന്നുണ്ട്. ഇന്ത്യ മാതിരിയുള്ള രാജ്യത്ത് ഒട്ടനവധി സസ്യങ്ങളും ഈ ഫൈറ്റോകെമിക്കൽസിൻ്റെ എല്ലാം ഒറിജിൻ എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമാണ്. അപ്പോൾ ഒരുപാട് ഗവേഷണങ്ങൾക്കുള്ള സ്കോപ്പുള്ള ഒരു രാജ്യം തന്നെയാണ് ഇവിടെ. ഒരുപാട് യുവാക്കളും ഇതിൽ തന്നെ ഈ മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്തു വരുന്നുണ്ട്. പ്രാരംഭ കാലഘട്ടത്തിൽ ഒരു ഗവേഷണങ്ങളും ഇല്ലാതെ തന്നെയായിരുന്നു നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് റിസർച്ചുകളും ഗവേഷണങ്ങളും ഈ മേഖലയിലുണ്ട്. ഇതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. താങ്ക് യു.